എല്ലാവർക്കും നമസ്കാരം. നാലമ്പല യാത്ര തുടരുകയാണ്. ആനയും അമ്പലവും ടീമിൻ്റെ കൂടെയുള്ള നാലമ്പല യാത്രയുടെ രണ്ടാമത്തെ ദേവസ്ഥാനത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൂടൽ മാണിക്യം ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. ശ്രീരാമ സഹോദരനായിട്ടുള്ള സംഗമേശ്വരനായിട്ടുള്ള ശ്രീ ഭരതൻ്റെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ പരിചയപ്പെടാം. നാലമ്പല യാത്രയിലെ രണ്ടാമത്തെ സങ്കേതമായിട്ടുള്ള കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഈ ക്ഷേത്ര പരിചയം എപ്പിസോഡിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ, കഥകളെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കൂടൽമാണിക്യ ക്ഷേത്രത്തിന് പുറകിലുള്ള ഐതിഹ്യം എന്താണ് എന്നൊന്ന് പരിചയപ്പെടാം. ഈ ക്ഷേത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യത്തോടുകൂടിയുള്ള ഭരതനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠ കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തിൽ നിന്ന് അഭൗമമായിട്ടുള്ള ഒരു ചൈതന്യം പുറപ്പെടുന്നതായിട്ട് എല്ലാവർക്കും കാണാൻ സാധിച്ചു. അപ്പം അത് വിഗ്രഹത്തിൽ നിന്ന് തന്നെയാണോ അത് വരുന്നത് എന്ന് സംശയം തോന്നിയ ചില ആളുകൾ കായംകുളം രാജാവിൻ്റെ അടുക്കൽ പോയി അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള ഏറ്റവും തിളക്കമുള്ള ഒരു മാണിക്യം ശേഖരിച്ചു കൊണ്ടുവരികയും അതിൻ്റെ ശോഭയാണോ വിഗ്രഹത്തിൻ്റെ ശോഭയാണോ എന്ന് ഒത്തു നോക്കാനായി ശ്രീകോവിലിനകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വിഗ്രഹത്തിന് തൊട്ടടുത്ത് വെച്ച് ശോഭ പരിശോധിക്കുന്ന സമയത്ത് ആ കൊണ്ടുവന്ന മാണിക്യം വിഗ്രഹത്തിലേക്ക് ലയിച്ചു ചേർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മാണിക്യം കൂടിച്ചേർന്ന ക്ഷേത്രം പിന്നീട് കൂടൽമാണിക്യ ക്ഷേത്രമായി മാറി എന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമതായി, ഇവിടത്തെ സംഗമേശ്വരന് ഒരു ഉപദേവതകളുമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഒരിക്കലും ഉപദേവതകൾക്കുള്ള ഒരു പൂജയോ മറ്റു കാര്യങ്ങളോ നടത്താറില്ല. ഇവിടെ സംഗമേശ്വരന് മാത്രമാണ് പൂജയും മറ്റു കാര്യങ്ങളും ഉള്ളൂ. ക്ഷേത്രം തൊഴാനായി ഇരിങ്ങാലക്കുട സംഗമേശ്വരന്റെ അടുത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ ക്ഷേത്രത്തിലെ മൂർത്തി ആരാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ ശ്രീരാമ സഹോദരനായിട്ടുള്ള മൂത്ത സഹോദരനായിട്ടുള്ള ഭരതനാണ് പ്രതിഷ്ഠ. ഈ ഭരതൻ്റെ ഒരു ചതുർബാഹു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദ്വാരകയിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പൂജിച്ചിരുന്ന നാല് ചതുർബാഹു വിഗ്രഹങ്ങളിൽ രണ്ടാമത്തേതാണ് ഇവിടെ ഇരിങ്ങാലക്കുടയിലുള്ളത്. ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത, ഈ വിഗ്രഹത്തിൽ ചതുർബാഹു ആയിട്ടാണെങ്കിലും ശംഖ്, ചക്രം, വില്ല്, അതുപോലെ തന്നെ അഭയ മുദ്രയോട് കൂടിയിട്ടുള്ള ജപമാലയും ധരിച്ചിട്ടുള്ള കൈകളുമായിട്ടാണ് ഭഗവാന്റെ വിഗ്രഹം ഉള്ളത്. എപ്പോഴും ഈ വിഗ്രഹത്തിൽ ഒരു താമരമാല ഭഗവാന്റെ ശിരസ് മുതൽ താഴ്ഭാഗം വരെ ചാർത്തിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭരതൻ, ഇവിടെ സംഗമേശ്വരനായിരിക്കുന്ന ഭരതൻ, ശ്രീരാമസ്വാമിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ആർഭാടങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന യോഗീഭാവത്തിലുള്ള സാന്നിധ്യമായിട്ടാണ് ഇരിങ്ങാലക്കുടയിൽ സാന്നിധ്യം ചെയ്യുന്നത്. നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി നമ്മൾ രണ്ടാമതെത്തുന്ന ഇരിങ്ങാലക്കുട ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് താമരമാല വഴിപാടാണ്. ഇവിടെ സംഗമേശ്വരന് താമരമാല ചാർത്തിയാൻ അന്നേ ദിവസം മഴയുടെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊരു വിശ്വാസമുണ്ട്. ഇപ്പൊ കല്യാണങ്ങളോ മറ്റു പ്രയാസങ്ങൾ എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അന്നേ ദിവസം മഴ മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ സംഗമേശ്വരന് താമരമാല പ്രാർത്ഥിക്കാം എന്നൊരു വഴിപാടുണ്ട്. ഇവിടെ രോഗശാന്തിക്കുള്ള ഒരുപാട് വഴിപാടുകൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. അതിലൊന്നാണ് ഉദരരോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന വഴുതനങ്ങയുടെ നേദ്യം. അതിവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ്. ഒപ്പം തന്നെ ആൺകുട്ടികളുണ്ടാവാൻ ഇവിടെ കടുംപായസം കഴിക്കുന്ന ഒരു രീതിയുണ്ട്. ഒപ്പം തന്നെ പെൺകുട്ടികളുണ്ടാവാനായിട്ട് നമുക്ക് ഈ വെള്ള നിവേദ്യം കഴിക്കുന്ന ഒരു രീതിയും കൂടെ ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് നമുക്ക് ഇവിടെ നെയ്യാടി സേവ എന്ന് പറയുന്നൊരു വഴിപാടുണ്ട്. നമുക്ക് മൂലക്കുരു, അർശസ്, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറാനായി നെയ്യാടി സേവയും കൂടെ നമ്മൾ ചെയ്യണം. രാമായണവാസത്തിന്റെ ഭാഗമായി നിങ്ങൾ സംഗമേശ്വരന്റെ അടുത്ത് എത്തുമ്പോൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം. ഇവിടെ ഭഗവാൻ യോഗാവസ്ഥയിലാണ്, എപ്പോഴും ധ്യാന നിരതനാണ് ഭഗവാൻ. അതുകൊണ്ട് ഇവിടെ ദീപാരാധന എന്ന് പറഞ്ഞൊരു വഴിപാടേ ഇല്ല. മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇല്ല ദീപാരാധന ഇല്ലാത്ത ക്ഷേത്രങ്ങൾ കേരളത്തിൽ എവിടെയില്ല. സംഗമേശ്വരന് ദീപാരാധന ഇല്ല. രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഇവിടെ പൂജയ്ക്ക് കർപ്പൂരവും ചന്ദനത്തിരിയും പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാറില്ല. ഭഗവാന് ഓവറായിട്ടുള്ള ഈ ആർഭാടങ്ങളൊന്നും താല്പര്യമില്ല. ഭഗവാൻ എപ്പോഴും ജ്യേഷ്ഠനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ധ്യാനം നിമഗ്നനായിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ
ഇവിടെ കർപ്പൂരവും ചന്ദനത്തിനും ഉപയോഗിച്ചിട്ടുള്ള പൂജകളൊന്നും തന്നെ ഉപയോഗിക്കാറില്ല. മാസത്തിലെ നാലമ്പല ദർശനങ്ങളുടെ രണ്ടാമത്തെ സങ്കേതമായിട്ടുള്ള കുടൽമാണിക്യം ശ്രീ സംഗമേശ്വര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് പുതിയ വീഡിയോകളിലൂടെ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. തൽക്കാലം ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ഷേത്രം നമുക്ക് പോകാനുള്ളത് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രമാണ്, നാലമ്പല ദർശനങ്ങളിലെ മൂന്നാമത്തെ ക്ഷേത്രം. അങ്ങോട്ടുള്ള യാത്ര സംഗമേശ്വരന്റെ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. സംഗമേശ്വരന്റെ വിശേഷങ്ങൾ ഉൾപ്പെടുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. ഒപ്പം പുതിയ വീഡിയോകൾ കാണുന്നതിനും ഞങ്ങളുടെ യാത്രയിലൊപ്പം കൂടുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളോടൊപ്പം ഇനി അങ്ങോട്ടുള്ള വീഡിയോകളുടെ കാഴ്ചകളിലേക്ക് എത്തിച്ചേർമെന്നും നിങ്ങളോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. നാലമ്പല യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ഒരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.